കായംകുളം കൊച്ചുണ്ടി എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മിനിസ്ക്രീനിലെത്തിയ താരമാണ് ഹരീഷ് പേരടി. ഈ സീരിയലിലെ കാക്കശങ്കരൻ എന്ന വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ 200-ഓളം പരമ്പരകൾ അതിനുശേഷം അദ്ദേഹം ചെയ്തു. പിന്നീട് 2008 പ്രദർശനത്തിനെത്തിയ ബാലചന്ദ്രമേനോൻ ചിത്രം ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ മാത്രമല്ല തന്റെ എല്ലാ അഭിപ്രായങ്ങളും പങ്കുവെക്കാറുണ്ട്. നിമിഷ നേരം കൊണ്ട് ആ പോസ്റ്റുകൾ വൈറലാകാറുമുണ്ട്. ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് താരം പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത്. സത്യത്തിന്റെ ചൂടേറ്റ് വളർന്ന രാഹുൽ അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ പലരും ഇന്ന് ഭയപ്പെടുന്നുവെന്ന് ഹാരിഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു. രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സ്വന്തം അമ്മയുടെ ചിതയിലേക്ക് നോക്കി നിൽക്കുന്ന സ്വന്തം അച്ഛന്റെ നെഞ്ചിൽ അഭയം പ്രാപിച്ച ആ കുട്ടിക്ക് അന്നറിയില്ലായിരുന്നു ആ അച്ഛനും രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയാവുമെന്ന്. സത്യത്തിന്റെ ചൂടേറ്റ് വളർന്ന ആ കുട്ടി മുഖമുയർത്തി അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ പലരും ഇന്ന് അയാളെ ഭയപ്പെടുന്നു, അയോഗ്യതകൾ കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ഈ അയോഗ്യത വലിയ യോഗ്യതയായി മാറുന്നു അയാളുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കൊപ്പം. 2019 തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സ്വന്തം അമ്മയുടെ ചിതയിലേക്ക് നോക്കി നിൽക്കുന്ന സ്വന്തം അച്ഛന്റെ നെഞ്ചിൽ അഭയം പ്രാപിച്ച ആ കുട്ടിക്ക് അന്നറിയില്ലായിരുന്നു ആ അച്ഛനും രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയാവുമെന്ന്. സത്യത്തിന്റെ ചൂടേറ്റ് വളർന്ന ആ കുട്ടി മുഖമുയർത്തി അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ പലരും ഇന്ന് അയാളെ ഭയപ്പെടുന്നു, അയോഗ്യതകൾ കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ഈ അയോഗ്യത വലിയ യോഗ്യതയായി മാറുന്നു അയാളുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കൊപ്പമെന്നും ഹാരിഷ് പേരടി കുറിച്ചു. 2019 തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുലിന് ഗുജറാത്തിലെ സൂറത്ത് കോടതി 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനു പിന്നാലെ ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് രാഹുലിനെ അയോഗ്യനാക്കിയത്. കർണാടകത്തിലെ കോലാറിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗമാണ് ശിക്ഷയ്ക്കിടയാക്കിയത്. നീരവ് മോദിയോ ലളിത് മോദിയോ നരേന്ദ്രമോദിയോ ആകട്ടെ, എന്താണ് എല്ലാ കള്ളന്മാരുടെയും പേരിൽ മോദി ഉള്ളത്? ഇനിയും തിരഞ്ഞാൽ കൂടുതൽ മോദിമാർ പുറത്തു വരും എന്നായിരുന്നു പ്രസംഗത്തിലെ വിവാദ പരാമർശം. അതേസമയം നാടകങ്ങളിൽ നിന്നും ഹരീഷ് പേരടി സീരിയലുകളിലേക്ക് മാറി. 2004-2005 കാലത്ത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് തുടക്കമിടുന്നത്. തുടർന്ന് 10-ഓളം സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. സിബിമലയിൽ സംവിധാനം ചെയ്ത 1001 എന്ന ചിത്രത്തിലൂടെ സിനിമാഭിനയം തുടങ്ങി. 50-ഓളം മലയാള സിനിമകളിലും 10-ഓളം തമിഴ് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. അരുൺകുമാർ അരവിന്ദിന്റെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിലെ കൈതേരി സഹദേവൻ എന്ന പ്രധാന വേഷം ചെയ്തു. 2016 ആണ്ടവൻ കട്ടിളൈ എന്ന സിനിമയിലൂടെയാണ് ഹരീഷ് തമിഴിലെത്തുന്നത്. 2017 വിക്രം വേദ എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സ്പൈഡർ എന്ന തെലുങ്ക് ചിത്രത്തിലും ഹരീഷ് പേരടി അഭിനയിച്ചിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.